وقال رجل مؤمن من آل فرعون يكتم إيمانه أتقتلون رجلا أن يقول ربي الله أتقتلون رجلا أن يقول ربي الله وقد جاءكم بالبينات من ربكم وإن يك كاذبا فعليه كذبه وإن يك صادقا يصبكم بعض الذي يأتكم من بعده إن الله لا يهدي من هو مسرف كذاب وقال رجل مؤمن من آل فرعون ഫറോവയുടെ സാമ്രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇതാ ഓടി വരികയാണ്. എത്തുമു ഈമാനവോ തന്റെ ഈമാനിനെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പരസ്യപ്പെടുത്തിയിട്ടില്ല. ഫറോവ തട്ടിക്കളയും കൊന്നുകളയും. ആ വ്യക്തി ഇതാ രഹസ്യമായി ദീൻ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഫറോവ ആഹ്വാനം ചെയ്യുകയാണ്, ഇവിടത്തെ മുസൽമാനെ കൊന്നുകളയണേ, സത്യവിശ്വാസികളെ തട്ടിക്കളയണേ. എന്താണ് അവർ ചെയ്ത കാര്യം? എന്താണ് അവർ ചെയ്ത എന്ത് തെറ്റിന്റെ പേരിലാണ് അവരെ കൊന്നുകളയാൻ പറയുന്നത്? അയ്യക്കൂല റബ്ബി അല്ലാ, ഞങ്ങളുടെ റബ്ബ് ഒന്ന് മാത്രമാണ്, അവൻ ഏകനാണ്, അവനല്ലാതെ ഒരിലാഹില്ല. അനന്ത വിശാലമായ ആകാശത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത പടച്ച തമ്പുരാൻ, വിശാലമായ പ്രവിശാലമായ ഭൂമിയെ നിയന്ത്രിക്കുന്ന പടച്ച തമ്പുരാൻ, അനന്തകോടി താരകങ്ങളെ നിയന്ത്രിക്കുന്ന പടച്ച തമ്പുരാൻ, ആ പടച്ച തമ്പുരാൻ ഒരുവനാണെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഫറോവ ആഹ്വാനം ചെയ്തത്, ഈ സമുദായത്തെ ഈ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യണേ, ഈ സമുദായത്തെ ഈ നാട്ടിൽ നിന്ന് കൊന്നുകളയണേ. അതെ, ഇന്നത്തെ ആഹ്വാനവും അങ്ങനെ തന്നെയല്ലേ? എന്ത് തെറ്റാണ് ഇന്നത്തെ മുസൽമാൻ ചെയ്തത്? എന്തിന്റെ പേരിലാണ് വധിക്കപ്പെടുന്നത്? എന്തിന്റെ പേരിലാണ് പുറത്താക്കപ്പെടുന്നത്? എന്തിന്റെ പേരിലാണ് ജയിലിൽ അടയ്ക്കപ്പെടുന്നത്? ഒരേ ഒരു കാരണത്തിന്റെ പേരിലാണ്, അയ്യുമിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്, സ്തുത്യർഹനായ ജ്ഞാനശാലിയായ അള്ളാഹുവിനെ വിശ്വസിച്ചതിന്റെ പേരിൽ മാത്രമാണ് ഈ സമുദായത്തെ ഇവിടെ നിന്നും തുടച്ചു മാറ്റപ്പെടുന്നതെങ്കിൽ ഇതേ ആശയം തന്നെയായിരുന്നു ഫറോവയും ഉയർത്തിപ്പിടിച്ചിരുന്നത്. ആ ഫറോവയിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പരസ്യമായി രംഗത്തേക്ക് വന്നിട്ട് പറഞ്ഞത്, അതഖതുലൂന റജുല അയ്യഖൂല റബ്ബി അല്ലാ, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞതിന്റെ പേരിലാണോ നിങ്ങൾ ഈ സമുദായത്തെ കൊന്നുകളയുന്നത്? അതേ ആസിയ ബീവി രഹസ്യമായി ആ ഫറോവയുടെ കോട്ട കൊത്തളത്തിന്റെ ഉള്ളിൽ അവൾ അധിവസിക്കുന്നവളാണ്. അവളുടെ നാവിൽ നിന്ന് അല്ലാ എന്ന വാക്ക് ഉച്ചരിക്കപ്പെട്ടു പോയതിന്റെ പേരിൽ ഫറോവ കൊണ്ടുവന്ന് മലർത്തി കിടത്തിയിട്ട് അവളുടെ ശരീരമാസകലം വ്രണപ്പെടുത്തുകയാണ്, വലിയ വലിയ വിഷസർപ്പങ്ങളെ വിന്യസിപ്പിക്കുകയാണ്, വലിയ വലിയ പടുകൂറ്റൻ പാറക്കല്ലുകൾ എടുത്ത് ആസിയ ബീവിയുടെ നെഞ്ചിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഫറോവ നിഷ്കരണം ചോദിക്കുകയാണ്, ക്രൂരനായ ഫറോവ, ആസിയ നീ പരിശുദ്ധമായ, നീ വിശ്വസിക്കുന്ന മൂസയിൽ നിന്നും ഈ ദീനിൽ നിന്നും നീ ഒളിഞ്ഞു മാറണേ. അന റബ്ബുക്കുമല്ല, ഞാനാണ് ഉന്നതനായ ദൈവം, ഞാനാണ് ഉന്നതനായ തമ്പുരാൻ, ഞാനാണ് ദേതാവ്, ഞാനാണ് നേതാവ്, ഞാനാണ് സൃഷ്ടാവ്. എന്റെ കാലിന്റെ അടിയിലൂടെയാണ് നൈൽ നദി പോലും പുളങ്ങി ഓടുന്നത്. അതുകൊണ്ട് ആസിയ നീ മറിഞ്ഞു വരണമേ, നീ തിരിഞ്ഞു വരണമേ, നമ്മുടെ മതത്തിലേക്ക് നീ മടങ്ങി വരണമേ, ഇല്ലെങ്കിൽ നിന്റെ പര്യവസാനം ഇതായിരിക്കുമെന്ന് സ്വന്തം പ്രിയതമയോട് ഫറോവ വിളിച്ചു പറയുകയാണ്. ഓർക്കണേ, എന്റെ ഹദ്ദാദിലെ പ്രഭാഷണം കേൾക്കുന്ന
സഹോദരി മാരെ നിങ്ങളുടെ പേരിലും എത്രയോ പേര് ആസിയെന്ന് കാണാം. ഭൗതികതയോടല്ലേ കൂടുതൽ താല്പര്യം, ഭൗതികമായ സംസ്കാരത്തോടല്ലേ നിങ്ങൾക്കിഷ്ടം. ആഹ്റമുണ്ടെന്ന് വിശ്വസിക്കുന്നു, സ്വർഗം വേണമെന്ന് ആഗ്രഹിക്കുന്നു, മരണമുണ്ടെന്ന് വിശ്വസിക്കുന്നു, ഖബറിനെ നിങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ ആ ഖബറിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നിങ്ങൾക്കുണ്ടോ? ഓർക്കണം മഹതിയായ ആസിയ, ആസിയ ബീവിയെ നിഷ്കരുണം വധിക്കാൻ ഒരുങ്ങുമ്പോ ആകാശത്തേക്ക് നോക്കുകയാണ് ആസിയ ബീവി. റബ്ബി ബിനിലി മഹതിയായ ആസിയാ ബീവി ആകാശത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ്, അല്ലാഹുവേ ഞാൻ ഈ ത്യാഗം അനുഭവിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്, നിനക്ക് വേണ്ടിയാണ്. എന്തിനാണ് ഈ നൈമിഷികമായ ക്ഷണികമായ ഭൗതിക ലോകത്ത് നിന്ന്, കുറഞ്ഞ സമയത്തെ ജീവിതത്തിൽ നിന്ന് എന്റെ കണ്ണടഞ്ഞു പോകുമ്പോ റബ്ബി ബിനിലി നാളെ ഒരിക്കലും മണഞ്ഞു പോകാത്ത, അസ്തമിച്ചു പോകാത്ത, നശിച്ചു പോകാത്ത അനന്തമായ അറ്റമില്ലാത്ത ഒരു സ്വർഗലോകത്തൊരിക്കൊരു ഭവനം നീ നിർമ്മിച്ചു തരണമേ അല്ലാ, എനിക്ക് ആ ഭവനം നീ നിർമ്മിച്ചു തരണമേ അല്ലാ. അതിനുവേണ്ടിയാണ് ഈ ക്രൂരന്മാരിൽ നിന്ന്, ഈ ധിക്കാരികളിൽ നിന്ന്, ഈ അഹങ്കാരികളിൽ നിന്ന് ഇത്രത്തോളം പീഡനങ്ങൾ ഞാൻ ഏറ്റുവാങ്ങുന്നതെന്ന് മഹതിയായ ആസിയ തന്റെ ശരീരത്ത് വലിയ വലിയ പാറക്കല്ലുകൾ ഇരിക്കുമ്പോ അല്ലാഹു അഹദ് അല്ലാഹു അഹദ് അല്ലാഹു അഹദ് തന്റെ ശരീരത്തെ കീറി മുറിച്ചാലും, തന്റെ ശരീരത്തിന്റെ രോമകോമങ്ങളെ പരിച്ചറിഞ്ഞാലും, തന്റെ ശരീരത്തിന്റെ ഔറത്തുകളിൽ മാരകമായ ആയുധങ്ങൾ കൊണ്ട് മുറിവേൽപ്പിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ട് പോലും മഹതിയായ ആസിയ ബീവിക്ക് തെല്ല് കുലുക്കമില്ല. ആസിയ ബീവി പറഞ്ഞത് ഒരേ ഒരു വാക്ക് മാത്രമാണ്, അല്ലാഹുവേ ഞാൻ ഈ അനുഭവിക്കുന്ന ത്യാഗം, ഞാൻ ഈ അനുഭവിക്കുന്ന പീഡനം നാളെ സ്വർഗത്തിൽ ഒരു ഭവനത്തിന് വേണ്ടിയാണ് അല്ലാ, അതുകൊണ്ട് ആ ഭവനം നീ എനിക്ക് നൽകണേ അല്ലാ. പറയേണ്ട താമസം, ദുആ ചെയ്യേണ്ട താമസം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാലാഖമാരെ സ്വർഗത്തിന്റെ വീട് കൊണ്ടുവന്ന് ആസിയ ബീവിയുടെ മുകളിൽ ഇതാ തണലിടുകയായി, ആസിയ ബീവിക്ക് ആശ്വാസം പകർന്നു കൊടുക്കുകയായി. ആസിയ ബീവി ആ സ്വർഗത്തിന്റെ വീട്ടിലേക്ക് നോക്കുകയാണ്, ആ മണിമാളികയിലേക്ക് നോക്കുകയാണ്, ആ കൊട്ടാരത്തിലേക്ക് കണ്ണെന്നിട്ടിരുന്ന് ഫലഹിക്കത്ത് ആസിയ ബീവി ചിരിക്കുകയാണ്, വേദന കൊണ്ട് പുളയുന്ന ആസിയ. അവളുടെ ചിരി കാണുമ്പോ ഫറോവ പോലും അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് സഹോദരങ്ങളെ അലാ ഈ ഭ്രാന്തിയുടെ സ്വഭാവം നിങ്ങൾ കാണുന്നില്ലേ? നമ്മൾ എത്രത്തോളം അവളെ വേദനിപ്പിക്കുകയാണ്, പീഡിപ്പിക്കുകയാണ്. അവളിതാ ചിരിക്കുകയാണ്, ചിരിക്കുകയാണ്. ഇതെന്തു ഭ്രാന്താണ്, ഇതെന്തു വിരോധാഭാസമാണ്. ഫറോവ പോലും അത്ഭുതപ്പെട്ടു പോവുകയാണ്, എന്തേ ചിരിക്കാനുള്ള കാരണം. ആ പീഡനത്തിൽ, ആ വേദനത്തിൽ ആസിയ ബീവി പറഞ്ഞത്, അല്ലാ എനിക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. ആ ഷഹീദ താമാൻ അടുത്ത് കിടക്കുന്ന സമയത്ത് ആസിയ ബീവിയുടെ പ്രാർത്ഥന അല്ലാഹു കേൾക്കുകയാ, അല്ലാഹു തണലിട്ട് കൊടുക്കുകയാ, സ്വർഗത്തിന്റെ വീട് അല്ലാഹു അവളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ്. ആ സ്വർഗം കണ്ടുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ മഹതിയായ ആസിയ, ആസിയ ബീവിയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആസിയ സ്വർഗത്തിലെ നേതാവാണ്. വെറുതെ കിട്ടോ? നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു വിഷമം, ഒരു പ്രയാസം വരുമ്പോ നമ്മൾ ദീനുകളെയും ഇസ്ലാമുകളെയും എല്ലാം കളയും. നമ്മുടെ ശാരീരികമായി നമ്മൾ എന്ത് പീഡിപ്പിക്കപ്പെട്ടാലും അള്ളാഹുക്ക് വേണ്ടിയാണ് ഞാൻ ഈ വേദന അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. സഹോദരിമാർ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ചെറിയ ചെറിയ പ്രശ്നം വരുമ്പോ നമ്മൾ ആകെ ടെൻഷൻ അടിക്കും, ആകെ ടെൻഷൻ അടിക്കും. അള്ളാഹുക്ക് വേണ്ടിയാണ് ഞാൻ മരിച്ചാൽ എനിക്ക് നാളെ സ്വർഗം കിട്ടും എന്നുള്ള പൂർണ്ണ ഉറപ്പ്. അങ്ങനെ ഉറപ്പ് പറഞ്ഞു മഹദിയായ ആസിയ റളിയല്ലാഹു തആല അള്ളാഹോട് ചോദിച്ചു. ഖുർആൻ പറയുന്നു, പഠിച്ചവരെ എന്നെ നീ ഫിറഔനിൽ നിന്ന് രക്ഷപ്പെടുത്തണം, അവന്റെ അഹങ്കാരികളിൽ നിന്ന് രക്ഷപ്പെടുത്തണം. പിന്നെ പറയപ്പെടുന്നു
പ്രവാചകൻ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാളെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാളെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കപ്പെടുന്നതിൽ ഒരു മഹദി ബഹുമാനപ്പെട്ട ആസിയ റളിയല്ലാഹു തആല അന്നയാണ്. സ്വർഗത്തിൽ തൃക്കല്യാണം എന്ന് പറഞ്ഞ മൂന്ന് കല്യാണം ഉണ്ട്, മൂന്ന് പേരെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കപ്പെടും. അതിലൊന്ന് ആസിയ റളിയല്ലാഹു തആല അന്ന, ഒന്ന് മൂസ നബി ഉഖ്ത മൂസ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹോദരി, ഒന്ന് മറിയം ബീവി അലൈഹിസ്സലാം. ഈ മൂന്ന് പേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാളെ സ്വർഗത്തിൽ വെച്ച് നിക്കാഹ് കഴിപ്പിച്ച് കൊടുക്കപ്പെടുമെന്ന് ഹദീസിൽ കാണാം. അതാണ് തൃക്കല്യാണം. തൃക്കല്യാണം നമ്മളൊക്കെ സാധാരണ പണ്ടൊക്കെ ഉമ്മമാര് ദുആർക്കുമാരെ തൃക്കല്യാണം കാണാൻ തോന്നിക്ക് ഈ തൃക്കല്യാണം. തൃക്കല്യാണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് മൂന്ന് കല്യാണം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ മൂന്ന് കല്യാണം, ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് രണ്ടു ദിവസം മുമ്പേ തുടങ്ങും, പിന്നെ കല്യാണത്തിന് ഒന്ന് തീറ്റി ഒന്ന് തലേന്ന് ഒന്ന് അന്ന് ഒന്ന് ശേഷം തുന്നലോടെ തന്നെ അത് മൂന്ന് കല്യാണം. ഇത് അതുപോലെ മൂന്ന് മഹതിമാരെ നാളെ കല്യാണം കഴിക്കണം. അലൈഹിസ്സലാം മതങ്ങൾ അതാണ് ഒരിക്കലായി ഖദീജ റളിയല്ലാഹു തആലാന്റെ വഫാത്താകാറായിട്ട് ഇങ്ങനെ കിടക്കണം. വഫാത്താകാറായിട്ട് കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അടുത്തേക്ക് കടന്നു വരികയാണ്. ഖദീജ ബീവിയുടെ അരികിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, ഖദീജ ഇദാ ലഖീതി ഇദാ ലഖീതി, നീ നാളെ കണ്ടുമുട്ടുമ്പോ നിന്റെ കൂട്ടുകാരികളായ എന്റെ തോഴികളെ നീ നാളെ കണ്ടുമുട്ടുമ്പോ എന്റെ സലാം അവർക്ക് നീ ഒന്ന് അറിയിക്കണേ ഖദീജ, എന്റെ സലാം ഒന്ന് അറിയിക്കണം. ഖദീജ ബി വഫാത്താകാറായിട്ട് ഇങ്ങനെ കിടക്കുമ്പോ പറഞ്ഞ വാക്കതാണ്, എന്റെ തോഴിമാർ നിന്റെ തോഴിമാരെ നാളെ നീ സ്വർഗത്തിൽ കാണുമ്പോ എന്റെ സലാം ഒന്ന് അവർക്ക് അറിയിക്കണേ. ഖദീജ റളിയല്ലാഹു തആല അത്ഭുതമായി പോയി, എന്റെ തോഴിമാരാകുമ്പോ നിബിതങ്ങളെ അങ്ങയുടെ ഭാര്യമാരായിരിക്കുമല്ലോ, അതാരാ അത് അത്ഭുതം. ഉടനെ ഖദീജ റളിയല്ലാഹു തആല ചോദിക്കുകയുണ്ടായി, ഹൽ തസവ്വജ്ത ഖബ്ലി യാ റസൂലല്ലാഹ്, എനിക്ക് മുമ്പ് നിങ്ങളെ വിവാഹം കഴിച്ചിട്ടുണ്ടോ നബിയേ? എനിക്ക് മുമ്പ് നിങ്ങൾ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഒരു സംശയമായി പോയി ആ സമയത്ത്. നോക്കണം, മരിക്കാറായി കിടക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾക്ക് അതാണ് ചിന്ത, എനിക്ക് ഞാനല്ല വേറെ ഒരെണ്ണം ഉണ്ടോ എന്നൊരു സംശയം. നോക്കണേ ഖദീജ റളിയല്ലാഹു തആല അന്നയോട് നബിയുടെ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞില്ല, ഇല്ല ഖദീജ, ഇല്ല ഖദീജ, പിന്നെയോ വലക്കിൻ സവ്വജനി അല്ലാഹു, നാളെ എനിക്ക് എന്റെ റബ്ബ് എനിക്ക് വിവാഹം കഴിപ്പിച്ചു തരും. ഹസിയത ബിന്ത മുസാഹിം, മുസാഹിമിന്റെ മകൾ ആസിയ ബീവിയെ എനിക്ക് നാളെ വിവാഹം അല്ലാഹു കഴിപ്പിച്ചു തരും. വഉഖ്ത മൂസാ, മൂസാ നബിയുടെ സഹോദരി, എനിക്ക് അല്ലാഹു നാളെ വിവാഹം കഴിപ്പിച്ചു തരും. മറിയം ഇബ്നത്തു ഇമ്രാൻ, ഇമ്രാനിന്റെ മകൾ മറിയം ബീവിയെ എനിക്ക് നാളെ വിവാഹം കഴിപ്പിച്ചു തരും. അവരെ നീ നാളെ കണ്ടുമുട്ടിയാൽ എന്റെ സലാം അവർക്ക് നീ അറിയിക്കണേ ഖദീജ. അതാ പറഞ്ഞെന്റെ ആശയം. അല്ലാഹു നമുക്കും ആ കല്യാണത്തിൽ പങ്കെടുക്കാൻ തോഫീക്ക് നൽകട്ടെ, അതിൽ സാക്ഷ്യം വഹിക്കാൻ അല്ലാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഖൈറു നിസായിൽ ആലമീന അർബഅത്തുൻ, നാല് പേരാണ് സ്വർഗ സ്ത്രീകളുടെ നേതാക്കൾ. അതിലൊന്ന് മഹദിയായ ഫാത്തിമ, രണ്ട് ഖദീജ, മൂന്ന് മറിയം, നാല് ആസിയ റളിയല്ലാഹു അൻഹാ. ഈ നാല് പേരാണ് നമ്മുടെ വിഷയം. ഫാത്തിമ, ഫാത്തിമ ബീവി സ്വർഗത്തിലാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അന്നയ്ക്ക് ഒന്നിലധികം പേരുണ്ട്. നമ്മള് ഫാത്തിമത്തു സഹ്റ എന്നും ഫാത്തിമത്തുൽ ബതൂൽ ഇത് മാത്രമേ നമുക്കറിയുള്ളൂ. ഫാത്തിമ എന്ന് പേരുണ്ട്, സിദ്ദീഖ എന്ന് പേരുണ്ട്, സക്കിയ എന്ന് പേരുണ്ട്, മുബാറക എന്ന് പേരുണ്ട്, ബാഹിറ എന്ന് പേരുണ്ട്, ബതൂൽ എന്ന് പേരുണ്ട്, സഹ്റ എന്ന് പേരുണ്ട്, ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അന്നയുടെ പേരുകളാണ് ഇതെല്ലാം. ഫാത്തിമത്തു സഹ്റ എന്നൊരു പേര് മാത്രം, സഹ്റത്ത് അതൊരു പൂങ്കാവനം, വൃന്ദാവനം, തിളങ്ങമെന്നാണ് അർത്ഥം.
കാരണം ലിയന്നഹ കാനത്ത് സഹറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾക്ക് സന്തോഷം പകർന്നു കൊടുക്കുന്നവളാണ് ഫാത്തിമ മുത്തുമോൾ അതുകൊണ്ടാണ് സഹറ എന്ന പേര് വീണ്ടും കാനത്ത് ഇദാ ഖാമത്ത് ഫീ മിഹ്റാബിഹ അവളെ നമസ്കരിക്കാൻ വേണ്ടി മിഹ്റാബിലേക്ക് നിന്നാൽ യസ്ഹറു നൂറുഹ ലി അഹ്ലി സമാ അവളുടെ ശരീരത്തിന്റെ പ്രകാശം ആകാശത്തേക്ക് വിതറപ്പെടുമത്രേ ആകാശത്തേക്ക് വ്യാപിക്കും ഫാത്തിമത്തു സഹറ ഇതേപോലെ ആ നക്ഷത്രങ്ങളുടെ പ്രകാശം ഭൂമിയിലേക്ക് വ്യാപിക്കുന്നത് പോലെ ഫാത്തിമ ബീവി മിഹ്റാബിലേക്ക് നിന്ന് കഴിഞ്ഞാൽ നമസ്കാരത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അവൾ തിളങ്ങുമത്രേ തിളക്കമുള്ളവളായി മാറുമത്രേ അതുകൊണ്ടാണ് ഫാത്തിമത്തു സഹ്റ എന്ന പേര് അവൾക്ക് നൽകപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശമല്ലേ പിന്നെ ഫാത്തിമ ബിയുടെ കാര്യം പറയണോ അതൊരു പ്രകാശം തന്നെയാണ് മെഹ്റാബിലൊക്കെ നിന്ന് ഇങ്ങനെ തിളങ്ങുന്നു നമ്മൊന്ന് ചിന്തിച്ചു നോക്കാം അല്ലാഹു കാണാൻ തോഫീക്ക് തരട്ടെ ഫാത്തിമ ഫൈന്നമാ സമ്മിയത്തു ഫാത്തിമ ഫാത്തിമത്തു എന്ന് പേര് വെക്കാനുള്ള കാരണം എന്താണ് ലിയന്നല്ലാഹ ഖദ് ഫതമഹ വദുരിയതഹ മിനന്നാർ ഫാത്തിമ എന്ന പൊന്നുമോളെയും ഫാത്തിമയുടെ മക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി ഫാത്തിമ ബീവിക്ക് അഞ്ചു മക്കളുണ്ടെന്നും ആറു മക്കളുണ്ടെന്നും അഭിപ്രായം ഉണ്ട് ഹസൻ ഹുസൈൻ മുഹസിൻ ഉമ്മു കുൽസൂം റുഖയ്യ ആറ് അഞ്ച് ആറ് മക്കളുണ്ടെന്നും അഭിപ്രായമുണ്ട് നമ്മളിപ്പോ ഹസൻ ഹുസൈൻ എന്ന് മാത്രമേ നമ്മൾ കേട്ടുള്ളൂ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ ഫാത്തിമ ബീവിയെയും ഫാത്തിമ ബീവിയുടെ മക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദ് ഫതമഹ മിനന്നാർ വ മിൻ ദുരിയതിഹ അവളെയും അവളുടെ മക്കളെയും സന്താനങ്ങളെയും നാളെ നരകത്തിന്റെ അഗ്നിയിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തി ആ അർത്ഥമാണ് ഫാത്തിമ എന്ന് പറഞ്ഞാൽ ഫാത്തിമ ബീവിയോടുകൂടി ആ ഒരു നസബ് ആ ഒരു വംശം ആ ഒരു സംസ്കാരം അതെല്ലാം അവിടെ അസ്തമിച്ചു പോയി അവിടെ മുറിഞ്ഞു പോയി നിർത്തിപ്പോയി തീർന്നു അതോടെ എല്ലാം തീർന്നു കഴിഞ്ഞു അതിനാണ് ഈ ബത്തൂൽ ഫാത്തിമത്തു ബത്തൂൽ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുത്തുമോൾക്ക് ഉള്ള പേരുകളാണ് ഇതെല്ലാം സക്കിയ പരിശുദ്ധി ഉള്ളവളാണ് താഹിറ ശുദ്ധി ഉള്ളവളാണ് كانت فاطمه صابره خيره دينه قانعه شاكره لله تعالى നോക്കണം നമ്മൾക്കൊക്കെ ഈ ഒരു ഫാത്തിമ എന്ന് പേരുണ്ടത് മാത്രം നമുക്കറിയാം ഈ സ്വഭാവമൊക്കെ ഉണ്ടോ ഫാത്തിമയെ ഇത്രത്തോളം വാനോളം അല്ലാഹു റസൂൽ പുകഴ്ത്താനുള്ള കാരണം എന്തേ ഇത്രത്തോളം ഫാത്തിമ ഫാത്തിമ എന്ന് പറയാനും സ്വർഗത്തിന്റെ നേതാവായി അലങ്കരിക്കപ്പെടാനുള്ള കാരണം ഇത്രത്തോളം എന്താ ആനത്ത് ഫാത്തിമ സ്വാബിറ ക്ഷമയുള്ളവളാണ് ക്ഷമയുള്ളവളാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല തന്റെ കുടുംബ ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ചവളാണ് വേദനകൾ അനുഭവിച്ചവളാണ് ത്യാഗം അനുഭവിച്ചവളാണ് ഇന്ന് നമ്മുടെ ഭാര്യമാരായ ഫാത്തിമ ബീവി നല്ല വേദനകളും അനുഭവിക്കുന്നുണ്ടോ ഇന്ന് നമ്മുടെ പെൺപെങ്ങളുടെ ഇന്ന് നമ്മുടെ ഭാര്യമാരുടെ നമ്മുടെ ഉമ്മമാരുടെ നമ്മുടെ പെൺമക്കളുടെ കൈയൊന്ന് പിടിച്ചു ഒന്ന് അമർത്തി നോക്കിയാൽ പപ്സ് പോലെ സ്പോഞ്ച് പോലെ എണ്ണത്തപ്പം പോലെ മൃദുലമാണ് ലോലമാണ് നമ്മുടെ ഒക്കെ പെണ്ണുങ്ങന്മാരോട് പോയി ജോലി എടുക്കുന്നവളുമാരാ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കൈയൊക്കെ നല്ല സോഫ്റ്റാണ് കൈകൊണ്ടല്ലല്ലോ പണി എടുക്കുന്ന മൊത്തം എല്ലാം മിഷൻ ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ നെയ്ച്ചോറ് ഉണ്ടാക്കണമെങ്കിൽ കോഴി ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ പത്തൽ ഉണ്ടാക്കണമെങ്കിൽ എല്ലാം മെഷീനകത്ത് കേട്ടോ അഞ്ചു മിനിറ്റ് കൊണ്ട് ഇപ്പൊ ബിരിയാണി ഉണ്ടാക്കി അഞ്ചു മിനിറ്റ് പ്ലീസ് വെയിറ്റ് ഫൈവ് മിനിറ്റ് ഇരിക്കുമ്പോ മൂന്ന് മെഷീനടി ഇരിക്കും കോഴി ബിരിയാണി റെഡി കൈ കൊണ്ട് ഒരു പണിയില്ല മറ്റേത് പണ്ട് അരക്കണം പോയിട്ട് ഇങ്ങനെ കിടന്ന് അരക്കണം
പതലുണ്ടാക്കാനും ദോശ ഉണ്ടാക്കാനും വെള്ളപ്പം ഉണ്ടാക്കാനൊക്കെ കട്ടക്കന്ന് കഷ്ടപ്പെട്ട് അരക്കണം, കൈ കൊണ്ട് എന്ത് പണിയെടുക്കണം. ഇന്നിപ്പോ സാധനം അങ്ങോട്ട് ടിഷ്യൂ ടിഷ്യൂ തണ്ട് അടിക്കുമ്പോഴത്തേക്ക് എല്ലാം ആയില്ല. ഇപ്പൊ അതുമില്ല, ഇപ്പൊ വാങ്ങാണ്, പുറത്തുനിന്ന് വാങ്ങാണ് റൊട്ടിയൊക്കെ. നമ്മളിപ്പോ പുറത്ത് പോയിട്ട് വാങ്ങാണ്. അപ്പൊ ആ പണി നമ്മൾ എടുക്കാറില്ല. പണ്ട് വസ്ത്രം കഴുകുമായിരുന്നു, അങ്ങനെ കൈക്ക് അതുമില്ല. ഇപ്പൊ ഇപ്പൊ കൈ കൊണ്ടെടുക്കുന്ന പണി എന്താ? ചാറ്റിംഗ്, 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 ടിഷ്യൂ ടിഷ്യൂ, ഈ ചാറ്റിംഗ് മാത്രമേ ഉള്ളൂ. നമ്മുടെ പെണ്ണുങ്ങമാർ ഇപ്പൊ കൈ കൊണ്ടെടുക്കുന്ന പണി, ബാക്കി പണി എല്ലാം ചെയ്യുന്ന മിഷീനാണ്. അതുകൊണ്ട് കൈ എപ്പോഴും സോഫ്റ്റാണ്. ഫാത്തിമ പൊന്നുമോള്, ഫാത്തിമ ബീവി പൊന്നുമോളാണ്. നല്ല നിറമുള്ളവളാണ്, സുന്ദരിയാണ്, സുശീലയാണ്, സുമുഖയാണ്, ആരും കണ്ടാല് കൊതിച്ചു പോകും. അത്രത്തോളം സുന്ദരിയാണ്, കാണാൻ അഴകുള്ളവളാണ്. പക്ഷേ ലജ്ജയുള്ളവളാണ്. മരണസമയത്ത് പോലും ആ ഫാത്തിമ ബീവിയുടെ വസീയത്താണ്, എന്റെ മയ്യത്ത് രാത്രി അടക്കണേ, എന്റെ മയ്യത്ത് പകലിൽ അടക്കരുതേ, അലിയെ നിങ്ങൾ മാത്രം കുളിപ്പിക്കണേ. കൂട്ടത്തിൽ ഒരു ഉമ്മ ഒരു കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, അവരല്ലാതെ മറ്റാരെയും എന്റെ ഔറത്ത് കാട്ടരുതേ, എന്റെ മയ്യത്ത് മറ്റാരും കുളിപ്പിക്കരുതേ, രാത്രിയല്ലാതെ എന്റെ മയ്യത്തടക്കരുതേ. എന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന ആ സന്തൂക്ക് കട്ടിൽ നിങ്ങൾ ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കണം? അതിന്റെ മുകളിൽ നിങ്ങളൊരു മൂടി ഉണ്ടാക്കണം, അതിന്റെ മുകളിൽ നിങ്ങളൊരു പുതപ്പ് വിരിക്കണം. അങ്ങനെ പുതപ്പ് വിരിച്ച് വേണം എന്റെ മയ്യത്ത് നിങ്ങൾ അതിന്റെ ഉള്ളിൽ കൊണ്ടുപോയി ആരും കാണാതെ രാത്രി നിങ്ങൾ അടക്കണമെന്ന് ഫാത്തിമ ബീവി പോള് പഠിപ്പിച്ചെങ്കിൽ അന്ന് മുതലാണ് നമ്മുടെ സന്തൂക്കിന് മൂടി വന്നത്. നമ്മുടെ സന്തൂക്ക് കട്ടില് ഈ കോലത്തിലാകാനും അതിന് മൂടിയുണ്ടാകാനും അതിന്റെ കാരണക്കാരി അത് ലോകത്തോട് പഠിപ്പിച്ചത് മഹതിയായ ഫാത്തിമ ബീവിയാണ്. ലജ്ജ ആരും കാണാതിരിക്കാൻ വേണ്ടി അതിങ്ങനെ ആരും കാണാൻ പാടില്ല. ആ മയ്യത്ത് കട്ടിലിന്റെ മുകളിലുള്ള ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ മൂടി എടുത്തിട്ടല്ലേ മയ്യത്തിലേക്ക് എന്റെ മുകളിൽ തുണിയിടുക. ആരും ആ മയ്യത്ത് കാണാൻ പാടില്ല. അത്രയ്ക്ക് സൂക്ഷ്മതയുള്ളവളായിരുന്നു. ഒരു ദിവസം അലിയാരി തങ്ങളെ സ്വന്തം ഭർത്താവാണ് വിധങ്ങളോടൊപ്പം യാത്ര ചെയ്യുകയാണ്. ഫാത്തിമ എന്ന പൊന്നുമോള് മാത്രം വീട്ടിലുള്ളപ്പോ ഒരു കിഴവീതാ കുനിഞ്ഞു കുനിഞ്ഞു വടിയും പിടിച്ചിട്ട് പകലിന്റെ സമയത്ത് നട റോഡിലൂടെ ഫാത്തിമ ബീവിയുടെ ഉള്ളിലേക്ക് വീട്ടിലേക്ക് കടന്നു പോകുന്നു. അല്ലാന്റെ റസൂല് ചോദിക്കുകയാണ്, അലിയെ ആരാണ് പോകുന്നത്? ആ വൃദ്ധയായ മാതാവ് എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നത്? എന്തിന്റെ പേരിലാണ്? ഒന്നന്വേഷിക്കണേ. അലിയാര് തങ്ങള് പോലും അത്ഭുതപ്പെട്ടു പോയി. ശരി തന്നെയാണ്, എന്തിനാണ് പോകുന്നത്? രണ്ടുപേരും മാറി നിന്ന് നോക്കുകയാണ്, എങ്ങോട്ട് പോകുകയാണ് അവരുടെ പോക്ക്. നോക്കുമ്പോ ഫാത്തിമ ബീവിയുടെ വീട്ടിന്റെ ഉള്ളിലേക്കാണ്. അലി റളിയല്ലാഹു തആല പിറകോട്ട് പോവുകയാണ്, പുറകിലൂടെ പോവുകയാണ്. എന്തിനാണ് ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക്, അലിയാര് തങ്ങളുടെ വീട്ടിലേക്ക് ഒരു വൃദ്ധയായ മാതാവ് കൂനിക്കൂനി കമ്പില് കുത്തി കുത്തി പോകുന്നത്? ഒരു വടിയും കുത്തിപ്പിടിച്ചു ുള്ള കാരണം എന്തേ? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല ഫാത്തിമ ബീവിയുടെ വീടിന്റെ വെളിയിൽ വന്ന് നിൽക്കുകയാണ്. അകത്തേക്ക് കയറുന്നില്ല, കാരണം ഒരു അന്യ പെണ്ണ് ആ വീടിന്റെ ഉള്ളിലുള്ളത് കൊണ്ട്. മഹതിയായ ഫാത്തിമ ബീവിയെ കൊട്ടി വിളിക്കുകയാണ്. എന്നത്തെ പോലെ കാളിംഗ് ബെല്ലില്ലാത്ത കാലഘട്ടത്തില് ഫാത്തിമ റളിയല്ലാഹു തആല അന്നയെ പുറത്തു നിന്ന് വിളിക്കുമ്പോ ഫാത്തിമ പൊന്നുമോൾ ഇറങ്ങി വരികയാണ്. അല്ല ഫാത്തിമ, ഏത് അന്യ പെണ്ണാണ് ഈ വീട്ടിലുള്ളത്? ആരുമില്ല അലിയെ, ഞാൻ മാത്രമാണ്, ഞാനല്ലാതെ ഒരാളുമില്ല. ഇല്ല ഇല്ല, നീ കളവ് പറയുകയാണോ? നഊദുബില്ല, ഞാൻ കളവ് പറയുകയില്ലല്ലോ. പിന്നെ ഞാൻ കണ്ടല്ലോ, ഞാനും നിന്റെ ഉപ്പയും കണ്ടല്ലോ, ഒരു വൃദ്ധയായ മാതാവ് കൂനി പിടിച്ച് ഈ വീടിന്റെ ഉള്ളിലേക്ക് കയറി വരുന്നത് അല്ലാഹുവിന്റെ റസൂല് കണ്ടതാണ്, ഞാൻ കണ്ടതാണ്. എവിടെയാ മാതാവ്? എന്തെയാ മാതാവ് വരാനുള്ള കാരണം? ഫാത്തിമ ബീവി അത്ഭുതപ്പെട്ട് ചിരിക്കുകയാണ്. മഹാനവരുകളെ, ഇല്ല അത് ഞാൻ തന്നെയാണ്, എനിക്കൊരാവശ്യത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നു. ഞാനൊരു വയസ്സിയെ പോലെ ഞാൻ നടിക്കുകയുണ്ടായി, ഞാനൊരു ചെറുപ്പക്കാരിയെ പോലെ നടിച്ചാൽ ഒരു പക്ഷേ യുവാക്കൾ എന്നെ നോക്കിയേക്കാം, അന്യപുരുഷൻ എന്നെ കവർന്നെടുത്തേക്കാം, എന്റെ സൗന്ദര്യത്തിൽ അവൻ ആകൃഷ്ടനായേക്കാം, ഒരു പക്ഷേ അവനോ ഞാനോ നൗദുമില്ലാ തെറ്റിലേക്ക് പോയേക്കാം. അതുകൊണ്ട് ഞാനൊരു വൃദ്ധയുടെ കോലം നടിച്ചു പുറത്തുപോയി മടങ്ങി വരുന്നത് വരെ അങ്ങനെ കൂനിപ്പിടിച്ച് നടന്നതാണെന്ന് മഹതിയായ ഫാത്തിമ വിചാരിച്ച് കളവി ആയിരിക്കും. സ്വന്തം ഉപ്പാക്കും മനസ്സിലായില്ല, സ്വന്തം ഭർത്താവിനും മനസ്സിലായില്ല.
സ്വന്തം മനസ്സിലായില്ല, ഭർത്താവിന് മനസ്സിലായില്ല, ഊനി പിടിച്ചിട്ട് ഇങ്ങനെ പോവാണ് പുറത്തുനിന്ന് പോകുമ്പോ. അപ്പൊ ആരെങ്കിലും ഒക്കെ ഇല്ലേ, ബാല്യക്കാരൊക്കെയാലും ചുള്ളമാരൊക്കെയാലും കിളവി അവളെ എന്തിനാ കിളവി അല്ലേ, അത് പോട്ടെ എന്നല്ലേ കരുതൂ. ഫാത്തിമ ബീവി അങ്ങനെയാണ് കരുതിയത്, ഫാത്തിമ ബീവി അങ്ങനെയാണ് കരുതിയത്, എന്റെ ഔറത്ത് കാണാൻ പാടില്ല, എന്നെ ആരും കാണാൻ പാടില്ല. അത്രയ്ക്ക് സൂക്ഷ്മത പുലർത്തിയിരുന്നു മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പണിയെടുത്ത് പണിയെടുത്ത് ആട്ടുകല്ല് ആട്ടി അരിയ ആട്ടി ആട്ടി കറക്കി കറക്കി കയ്യിലൊക്കെ തഴമ്പ് പിടിച്ചു. ആ കുഞ്ഞളം കൈകളെല്ലാം പൊട്ടുകയായി. ഒരിക്കൽ അലി റളിയല്ലാഹു അന്നവനെ കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ പോയി. ഹദിയായ ഫാത്തിമ ബീവിയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് ധാരാളം തടവ് പുള്ളികളെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, നിന്റെ ഉപ്പയോട് നീ ഒന്ന് പോയി ചോദിച്ചാൽ ഒരാളെ നിനക്ക് സഹായത്തിന് വേണ്ടി നൽകും ഫാത്തിമ, അതുകൊണ്ട് നിന്റെ ഹബീബിനോട് നിന്റെ ഉപ്പയോട് നീ ഒന്ന് പോയി ചോദിക്കണേ. അലി റളിയല്ലാഹു വിഷമായി പോയി, കൈയെല്ലാം പൊട്ടിപ്പോയി, അങ്ങനെ ഭയങ്കര വിഷമം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേ പറഞ്ഞു, ഞാൻ പോകില്ല, ഞാൻ പോയി ചോദിക്കൂല, പേടിയുണ്ടായിരുന്നു ഫാത്തിമ ബീവിക്ക്, ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കൂല. ഇല്ല പോ ഫാത്തിമ, നീ പോ, അവിടെ ആളുണ്ട്, അവിടെ ഇഷ്ടം പോലെ ആളുണ്ട്, അവിടെ കുറെ ആളുകളെ ഇപ്പോ അടിമകളായിട്ട് കിട്ടിയിട്ടുണ്ട്, ഒരാളെ കിട്ടിയാൽ മതി, നീ ഇത്ര കിടന്ന് കഷ്ടപ്പെടുക്കണ്ട, നീ ഇത്ര കിടന്ന് എന്തെങ്കിലും ജോലി എടുക്കണോ, നീട്ട് പോയി പോയി ചോദിക്ക്. ഇല്ല ഇല്ല, നിർബന്ധിച്ചപ്പോ ഫാത്തിമ ബീവി, നീ കൂടെ വാ, നിങ്ങളും കൂടെ വരണം, നിങ്ങളും കൂടെ കൂട്ടത്തിൽ വരണേ, കൂട്ടത്തിൽ കൂട്ടാണ്, ആ പോകാം പോകാം. അങ്ങനെ മെല്ലെ മെല്ലെ പോയിട്ട് അല്ലാഹുവിന്റെ റസൂൽ അരികിലേക്ക് പോയി, സലാം പറഞ്ഞു. എനിക്ക് അങ്ങയോട് പറയാനൊരു മടിയാണ് നബിയേ. സ്വന്തം ഉപ്പയാണ്, ജോലിക്കാരിയെ വേണം, കൈയെല്ലാം പൊട്ടിപ്പോയി, ആകെ വിഷമിച്ച് ജോലിയെല്ലാം എടുത്ത് പണിയൊക്കെ എടുത്തിട്ട് ആകെ ക്ഷീണിതായി ഫാത്തിമ റളിയല്ലാഹു അൻഹ. അപ്പൊ ഒന്ന് ഒരു ജോലിക്കാരൊരാളെ കിട്ടിയാലേ നമുക്ക് കുറച്ച് പണിയെടുക്കാൻ പഠിപ്പിക്കാൻ പറ്റുള്ളൂ, റാഹത്താവും. പക്ഷെ നബി തങ്ങളുടെ അടുക്കൽ ഇപ്പൊ ആളുണ്ട്, അത് തടവുപുള്ളികളായിട്ട് പിടിക്കപ്പെട്ടതാണ്, പക്ഷെ എന്നാൽ അങ്ങനെ കൊടുക്കാൻ പറ്റോ? പക്ഷെ ഉമ്മ ഉപ്പ വിചാരിച്ച കിട്ടുമല്ലോ. എന്നാലും ഫാത്തിമ ബീവിക്ക് ചോദിക്കണമെന്നുണ്ട്, പക്ഷേ ഒരു വിങ്ങലാണ് മനസ്സിന്റെ ഉള്ളില്. എങ്ങനെയാണ് ചോദിക്കുക? എങ്ങനെ ചോദിക്കാൻ പറ്റില്ല. ഞാൻ ഭയപ്പെടുന്നു, ഞാൻ ലജ്ജിക്കുന്നു നബിയെ, ഞാൻ ചോദിക്കാൻ ഞാൻ ലജ്ജിക്കുകയാണ് നബിയെ. ചോദിക്കാനൊരു പേടിയില്ല, രണ്ട് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചിട്ടും ഇല്ല. ആയിഷ ബീവിയോട് പോയി ഫാത്തിമ ബീവി സ്വകാര്യ സംഭാഷണം നടത്തിയിട്ട് പറഞ്ഞു, പണിയെടുത്ത് പണിയെടുത്ത് എന്റെ കൈയെല്ലാം പൊട്ടിപ്പോയി, അതുകൊണ്ട് മഹദി അവരുകളെ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, എനിക്കൊരു ജോലിക്കാരനെ ഒപ്പിച്ചു തരുവോ, ഒരു ജോലിക്കാരിയെ ഒപ്പിച്ചു തരുവോ. നിബിധങ്ങളോട് അവിടെയും പറയാൻ മടിക്കാണ്, നമ്മൾ ശ്രദ്ധിക്കണം, മടിക്കാണ്. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് ഫാത്തിമ പൊന്നുമോളെ വിളിച്ചിട്ട് പറയുകയാണ്, മോളെ ഫാത്തിമ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിനക്ക് ക്ഷമിച്ചാൽ തീർച്ചയായും ധാരാളം പ്രതിഫലമുണ്ട്. മോളെ ഫാത്തിമ, നിന്റെ ഭർത്താവൻ എടുക്കുന്ന പണി നീ ക്ഷമയോടുകൂടി ചെയ്താൽ തീർച്ചയായും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് കൂലി കിട്ടും. മോളെ, നിനക്ക് ഇനി എടുക്കാൻ പറ്റാത്ത പണിയാണെങ്കിൽ നിന്റെ നിനക്കിതാ അതിനൊരു പോംവഴി പറഞ്ഞു തരാം. നീ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറയണേ, വഹ്മിദാ സലാസീന, 33 പ്രാവശ്യം നീ സുബ്ഹാനല്ലാഹ് ചൊല്ലണേ, 33 പ്രാവശ്യം നീ അൽഹംദുലില്ലാഹ് ചൊല്ലണേ, 34 പ്രാവശ്യം വകബ്ബിറാ, നീ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലണേ. എങ്കിൽ പൊന്നുമോളെ ഫാത്തിമ, നീ പകലെടുത്ത നിന്റെ പണിക്കെല്ലാം അതിന് പരിഹാരമാകും മോളെ ഫാത്തിമ. അല്ലാതെ ജോലിക്കാരനെയും ജോലിക്കാരെയും കൊടുത്തിട്ടില്ല. നമ്മുടെ പെണ്ണുങ്ങന്മാരോട് ഇത് തന്നെ പറയാനുള്ളത്, രാവിലെ മോലെ പണിയാണ് പണിയാണ്, ഇപ്പൊ അവള് 33 പറഞ്ഞാ പറയാം, 333 പറയണം, കാരണം എല്ലാം മെഷീൻ അല്ലേ പണിയെടുക്കുന്നത്, അവളല്ലല്ലോ, ഓള് അരക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, എല്ലാ സുഖം, അതുകൊണ്ട് അവളാണ് കൂടുതൽ അള്ളാഹുക്ക് ശുക്രി ചെയ്യേണ്ടത്. ഫാത്തിമ റളിയല്ലാഹു തആല അങ്ങനെ തന്നെ പിന്നെ ചെയ്യാൻ തുടങ്ങി, സുബ്ഹാനല്ലാഹ് ഉറങ്ങാൻ കിടക്കുമ്പോ. എന്നാൽ ആ സുന്നത്താണ്, എന്റെ സഹോദരിമാരെല്ലാരും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ
ഹൈലുണ്ടായാലും നിഫാസ് ഉണ്ടായാലും ചെറിയ ശുദ്ധിയായാലും വലിയ ശുദ്ധിയായാലും ഈ ദിക്റ് ചൊല്ലിക്കോ. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാ, 34 അല്ലാഹു അക്ബർ. നബിദങ്ങൾ ഫാത്തിമ മോൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് ലോക മുസ്ലിം ഉമ്മത്ത് ഏറ്റെടുക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾക്കും അതൊരു മാതൃകയാണ്. ഇന്ന് മുതൽ നമ്മുടെ സഹോദരിമാർ പോയി ചൊല്ലിക്കൊള്ളട്ടെ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഇത് ചൊല്ലണം. അങ്ങനെ ശ്രേഷ്ഠയാക്കപ്പെട്ടവളാണ്, ശ്രേഷ്ഠയായവളാണ്, ബോധമുള്ളവളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവളാണ് പൊന്നുമോള് ഫാത്തിമ. എത്ര എത്ര ദിവസങ്ങളാണ് ഫാത്തിമ പട്ടിണി കിടന്നത്, എത്രയെത്ര ദിവസങ്ങള് ഫാത്തിമ റളിയല്ലാഹു തആല അന്ന പട്ടിണി കിടന്നിട്ടുണ്ട്. സഹാബാക്കള് പോലും പറയുകയാണ്, ഫാത്തിമ റളിയല്ലാഹു തആല എന്നെ കാണുമ്പോ ആ മുഖത്തിന്റെ ഭാവം ഞങ്ങളെ നല്ല നിലയ്ക്ക് കണ്ടിട്ടുണ്ട്, പക്ഷേ ആ മുഖം ഉണങ്ങി ഉണങ്ങി കരിഞ്ഞിരിക്കുന്നത്, ആ വയറ് ഒട്ടി മുതുകല്ലിനോട് ചേർന്നിരിക്കുന്ന രംഗം നൗസുബില്ല. മഹദിയായ ഫാത്തിമ ബീവിയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എത്രയോ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ, എത്രയോ ദിവസങ്ങളോളം പൊട്ടി കിട്ടാതെ മഹദിയായ ഫാത്തിമ ബീവി കഴിഞ്ഞിട്ട് പോലും ആ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒരു സങ്കോചവും ഉണ്ടായില്ല. ദീനിനോടോ അല്ലാഹുവിനോടോ ഹബീബിനോടോ ഒരു വെറുപ്പുണ്ടായില്ല. കാന്യാത്തൻ തന്റെ ഭർത്താവ് കൊണ്ടുവരുന്നതിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ച ആ മഹത് പാരമ്പര്യത്തിന്റെ ഉടമയായിരുന്നു മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. സ്നേഹം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടിരുന്നു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. ഫാത്തിമ ബിവി റളിയല്ലാഹു തആല അൻഹാ സാബിറത്തൻ, അവള് ക്ഷമയുള്ളവളായിരുന്നു, ഇനി ബോധമുള്ളവളാണ്. അപ്പൊ ഇതൊക്കെ ബഹുമാനപ്പെട്ട ഫാത്തിമ ബിവിയുടെ വസ്ഫുകളാണ്, സിഫത്തുകളാണ്. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഫാത്തിമ, ഇങ്ങനെയൊക്കെയാണ് ഫാത്തിമ, ഇതൊക്കെയാണ് ഫാത്തിമ, ഇതൊക്കെയാണ് നബിദങ്ങൾക്ക് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം, അല്ലാഹ് ഇഷ്ടപ്പെടാൻ കാരണം, സ്വർഗത്തിലെ നേതൃസ്ഥാനം അലങ്കരിക്കാൻ കാരണം. നമ്മൾ ചുമ്മാ ഫാത്തിമ പാട്ടും പാടിയിട്ട് നടന്ന ആ ഫാത്തിമ അല്ല ഇത്. ഫാത്തിമ യഥാർത്ഥത്തിൽ ഫാത്തിമ കണ്ടുപിടിക്കണം. നെഞ്ചിനുള്ളിൽ നീയാണ്, കൽബിനുള്ളിൽ നീയാണ്, ഉള്ളിന്റെ ഉള്ളിൽ നീയാണ്, അത് വേറെ ഫാത്തിമയാണ്. ഈ ഫാത്തിമ ഒന്നുമല്ല ഫാത്തിമ. വാഴ്ന്ന മുറൈ ഉനക്ക് തെറിയുമാ, അന്ത പാതയില വാഴ്ന്ന പെണ്ണേ നീ സ്വല്ലമ്മാ. നാഗുരടിയുടെ ഒരു പാട്ട്, ഫാത്തിമ ജീവിച്ച വഴി നിങ്ങൾക്കൊല്ല അറിയാവോ എന്നാ ചോദിക്കുന്നത് അദ്ദേഹം. നിങ്ങളെ ഇപ്പൊ ഈ കാലഘട്ടത്തിലെ പെണ്ണുങ്ങളോട് ചോദിക്കാണ് അദ്ദേഹം, ഫാത്തിമ ജീവിച്ച ജീവിതം നിങ്ങൾക്കൊല്ല അറിയോ, ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന പെണ്ണ് ആരെല്ലുണ്ടോ ഒന്ന് വാ, എഴുന്നേറ്റ് വാ. അങ്ങനെ ആരെല്ലുണ്ടോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഫാത്തിമ ബീവിയെ കുറിച്ച്? അതാണ് പാട്ട്. അല്ലാതെ കൽബിനുള്ളിൽ നീയാണ്, ബനിയന്റെ ഉള്ളിൽ നീയാണ്, പാണ്ടിന്റെ ഉള്ളിൽ നീയാണ് ഫാത്തിമ, എന്റെ പാത്തുമോ അത് വേറെ ഫാത്തിമ. ഈ ഫാത്തിമയെ കിട്ടൂല. ഖദീജ ബീവിയെ കുറിച്ചും പാടി, ഈ ഫാത്തിമ ബീവിയെ കുറിച്ചും, അത് ഇതൊക്കെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. അല്ലാഹു ഫാത്തിമ തു അബ്റൂയ ഉമ്മത്തെ മർഹൂമക, ഉമ്മത്തിന്റെ സന്തോഷാണ് നീ, അഭിലാഷാണ് നീ, ആനന്ദമാണ് നീ, ആഹ്ലാദമാണ് നീ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. അതുകൊണ്ട് മഹതിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെടുത്തുകയാണ്. ഹബീബായ തങ്ങളോടെ പോലെയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹാ. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതിനു ശേഷം ഫാത്തിമ ബീവി ഇങ്ങനെ കാണുമ്പോ, നബിയെ ഇങ്ങനെ ഓർമ്മ വരാണ്, ആള് നടത്ത കാണുമ്പോ, ആ വരവ് കാണുമ്പോ, മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കാനത അശ്ബഹ സംതൻ വഹദിയൻ. ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ അതേ സ്വഭാവമായിരുന്നു, അതേ രൂപമായിരുന്നു, അതേ ഭാവമായിരുന്നു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക്. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഇദാ ഖബല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇദാ അഖബലത്തു ഫാത്തിമത്തു ഇലാ മജ്ലിസുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണേ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ മജ്ലിസിലേക്ക് നടന്നു വന്നാൽ,
فقام الله رسول എഴുന്നേറ്റ് നിൽക്കും فقبلها അവൾക്ക് ഒരു ചുംബനം നൽകും واجلسها عن يمينه او عن شماله ഒന്നുകിൽ നബി തങ്ങളുടെ വലതുഭാഗത്തോ അല്ലെങ്കിൽ ഇടതുഭാഗത്തോ ഫാത്തിമ എന്ന മുത്തുമോളെ പിടിച്ചിരുത്തുമത്രേ ഒരു വാപ്പാക്ക് ഒരു മകളോടുള്ള ഉത്തരവാദിത്വം നല്ലപോലെ ശ്രദ്ധിക്ക ഒരു വാപ്പ നമ്മൾ നമ്മൾ ആരെങ്കിലും നിങ്ങളൊക്കെ നമ്മളൊക്കെ മൈലിയാമാരെ പ്രസംഗിക്കുന്ന എന്താ ഉപ്പയെ കണ്ട എഴുന്നേക്കണം ഉപ്പയെ കണ്ട എഴുന്നേക്കണം ഉപ്പയെ കണ്ട എഴുന്നേക്കണം ഉപ്പയെ ബഹുമാനിക്കണം ഉപ്പയെ ബഹുമാനിക്കുന്നത് പോലെ ഉപ്പ മക്കളെയും ബഹുമാനിക്കണം അതാണ് ഇസ്ലാമിക നിയമം ഇസ്രായേലിലെ നമ്മളെ കണ്ട മാത്രം ഉപ്പയെ കണ്ട മാത്രം മക്കൾ എഴുന്നേറ്റാ പോരാ മക്കളെ കണ്ട ഉപ്പ എഴുന്നേക്കണം സ്കൂളിൽ നിന്ന് വരുമ്പോ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്ന ഉപ്പ ആ മകൾ ഓടി വരുന്നത് ഉപ്പ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടാണ് ഉടനെ എഴുന്നേറ്റ് ആ പൊന്നുമോളെ ഒന്ന് ചുംബിക്കാം ആ നെറ്റിത്തടത്തിൽ ഒരു ചുംബനം നൽകാം മക്കളെ റാഹത്തായിരുന്നു പരീക്ഷ എല്ലാം നല്ല എഴുതിരുന്ന യാത്രയൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു റാഹത്തല്ലേ പെട്ടെന്ന് പോയിട്ട് ഷൂ എല്ലാം ഊരിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് കുളിച്ചിട്ട് പോയിട്ട് എന്തെങ്കിലും പോയി കഴിക്കും മക്കളെ നമ്മളിങ്ങനെ കാലമേ കാലം കേറ്റിട്ട് ഉപ്പ ഇങ്ങനെ ഇരിക്കുമ്പോ കൊട്ടേഷൻ വിടാൻ നിൽക്കരുത് ഉപ്പമാര് മക്കളെ അതാണ് ഈ മക്കൾക്ക് ഉപ്പയോട് ഉമ്മയോട് സ്നേഹമില്ലാത്തത് ഉപ്പയോടും ഉമ്മയോടും സ്നേഹമില്ലാത്തതാണ് ഉപ്പയോടും ഉമ്മയോടും മക്കൾക്ക് സ്നേഹം ഉണ്ടാകണമെങ്കിൽ ഈ മക്കളോട് ഉപ്പാക്ക് സ്നേഹം ഉണ്ടാകണം ആ സ്നേഹം ഇങ്ങനെയായിരിക്കണം ഇതേപോലെ നബിതങ്ങൾ പഠിപ്പിച്ചു ഉപ്പ എങ്ങനെയാണ് മോളെ സ്നേഹിക്കേണ്ടത് നബിയുനാ റബി ഷഫിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മജ്‌ലിസിലേക്ക് പൊന്നുമോള് ഫാത്തിമ കടന്നു വന്നാൽ ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ല അല്ലാഹു റസൂൽ എഴുന്നേറ്റ് സ്വാഗതം വെൽക്കം മോളെ എന്റെ പൊന്നുമോളെ നിനക്ക് വെൽക്കം എഴുന്നേറ്റ് നിൽക്കും അത്രേ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഫഖബലഹ അവളെ ചുംബിക്കും തങ്ങളെ യാത്ര പുറപ്പെടുമ്പോ ഫാത്തിമ എന്ന പൊന്നുമോള് യാത്ര അയക്കാൻ റോഡ് വരെ എത്തുമായിരുന്നു വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങിട്ട് ഉപ്പ പോകുമ്പോ ഉപ്പാന്റെ കൂട്ടത്തില് വരും ഉപ്പ ഒട്ടകത്തില് കയറുന്ന സമയം വരെ ഫാത്തിമ ബീബിയും കൂടെ വരും ഷഫിയോന റസൂലുള്ളാഹി അവിടെ വന്ന് കാറിൽ കയറി പോകുന്നത് വരെ ഒട്ടകത്തില് കയറി പോകുന്നത് വരെ ഫാത്തിമ റളിയല്ലാഹു തആല അന്ന കൂടെ യാത്ര ചെയ്തു വരുമായിരുന്നു നമ്മളും അങ്ങനെ ചെയ്യണേ ഉപ്പ യാത്ര പോകുമ്പോ ഉപ്പാന്റെ കൂട്ടത്തില് പോകണേ ഉപ്പ എവിടെയൊക്കെ പോയാലും ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താവ് യാത്ര ചെയ്യുമ്പോ ആ ഭർത്താവിന്റെ കൂട്ടത്തില് ഭാര്യമാനും ഇറങ്ങി വന്ന് ആ ഭർത്താവ് കാറിൽ കയറുന്നത് വരെ ആ വാതിൽ വരെ ഭാര്യമാര് വന്ന് നിൽക്കണം മക്കള് വന്ന് നിൽക്കണം അതാണ് ഇസ്ലാമിന്റെ സുന്നത്ത് മനസ്സിലാവിന്റെ സുന്നത്ത് ഇതിപ്പോ നമ്മള് ഓള് കിടന്ന് ഉറങ്ങായിരിക്കും മക്കൾ കിടന്ന് ഉറങ്ങുക അമ്മ പോവാണ് നിങ്ങൾ ഉറങ്ങിക്കാം ആ ഡോറ് പൂട്ടിക്കട്ടോ ഞാനെല്ലാം പൂട്ടിട്ട് ഞാൻ ആ ചവിട്ടിയുടെ താഴെ താക്കോൽ വെച്ചേക്കാം ചായ വെച്ചേക്കാം നീ ഇവിടെ നല്ല ഉറങ്ങിക്കോ ഉറങ്ങിക്കോ ഇതന്നെ നമ്മള് പറയുന്നത് ഓനിടക്ക് പോവാ എയർപോർട്ടിൽ പോവാണ് നല്ല ഉറക്ക ഭാര്യയെ ഉറക്കോ മക്കളും ഉറക്കും എന്ത് യാത്ര ഫാത്തിമ റളിയല്ലാഹു തആല അങ്ങനെയായിരുന്നു ഫാത്തിമ റളിയല്ലാഹു തആല യാത്ര ചെയ്യുമ്പോ നബി തങ്ങൾ യാത്ര ചെയ്യുമ്പോ ഫാത്തിമ ബീവിയും കൂടെ പോകും യാത്ര അയക്കാൻ ഇതായിരുന്നു ഫാത്തിമ അതേപോലെ ചുംബനം നൽകുകയും തങ്ങളുടെ കൈക്ക് പിടിച്ചിട്ട് ഫാത്തിമ പൊന്നുമോളിന് വിധങ്ങളെ പിടിച്ചിരുത്തുമായിരുന്നു ഉപ്പയും മക്കളും തമ്മിലുള്ള സ്നേഹതാണ് ഉപ്പയും മക്കളും തമ്മിലുള്ള സ്നേഹതാണ് മനസ്സിലാക്കണം ആ ഒരു ബന്ധം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം ബീവേ അങ്ങനെ ഒരു ബന്ധം നമുക്ക് ഉണ്ടാകണം ഉപ്പയും മക്കളും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടാകണം അതാണ് നമുക്ക് വേണ്ടത്
ഉപ്പായുള്ള സ്നേഹം എത്രത്തോളം നമ്മൾ കേട്ടിട്ടില്ലേ? ഹബീബായ ഷഫിയായ റസൂലുള്ളാഹി തങ്ങളുടെ മേൽ ഖുറൈശികള് അഹങ്കാരികള് ഒട്ടകത്തിന്റെ കുടൽമാല വലിച്ചെറിഞ്ഞു. നബിയന റസൂലുള്ളാഹി തങ്ങളെ വല്ല സാജിദ ഹബീബായ തങ്ങളെ സുജൂദില് കിടക്കുന്ന സമയത്ത് ഇതാ ഒട്ടകത്തിന്റെ കുടൽമാല നബി തങ്ങളുടെ മേലേക്ക് വലിച്ചെറിയുകയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലിരിക്കുമ്പോഴാണ് അബൂ ജഹൽ എഴുന്നേറ്റ് ചോദിക്കുകയാണ്, ആരെങ്കിലും ധൈര്യമുണ്ടോ? ആരെങ്കിലും ധൈര്യമുണ്ടോ? ഒട്ടകത്തിന്റെ കുടൽമാല എടുത്തിട്ട് ഇന്നറുത്തതല്ല, ഇന്നലെ അറുക്കപ്പെട്ട ഒട്ടകം, അഴുകിയ ഒട്ടകം, അതാണ് അഴുകിയ ഒട്ടകത്തിന്റെ കുടൽമാല കിടപ്പുണ്ട്. ആ ഒട്ടകത്തിന്റെ ഇന്ന കുടുംബക്കാരന്റെ വീട്ടില് അഴുകിയ ഒട്ടകത്തിന്റെ മാല കിടപ്പുണ്ട്. അതാരാണ് എടുത്ത് മുഹമ്മദിന്റെ മുതുകിൽ വെക്കാൻ ആരുണ്ട് തയ്യാർ? فانبعث اقامها فانبعث عقبة بن معيط فانبعث اشقاها عقبة بن معيط അഹങ്കാരിയും തെമ്മാടിയുമായ ഉഖബത്ത് ബിൻ മുഈത് ചാടി എഴുന്നേൽക്കുകയാണ്. അനാഖുദു, ഞാൻ എടുത്തുകൊണ്ടുപോയി. ആ മുഹമ്മദ് നമസ്കരിക്കുന്ന സമയത്ത് മുഹമ്മദിന്റെ മുതുകിന്റെ മുകളിൽ ഞാൻ ഈ ഒട്ടകത്തിന്റെ കുടൽമാല നിക്ഷേപിക്കാം. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ സുജൂദിലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുജൂദില കിടക്കുന്നത് ാണ് മഹദിയ ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങളെ സുജൂദില് കിടക്കുന്ന തക്കം നോക്കിയിട്ട് അദ്ദേഹം ആ കുടൽമാല എടുത്ത് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മുതുകിന്റെ മുകളിലേക്ക് കൊണ്ടിടുകയാണ്. ഹബീബായ തങ്ങളെ ബഹുവസാജിദുന സുജൂദിലാണ്, നബി തങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അബൂജഹലും കൂട്ടരും ഈ ഒട്ടകത്തിന്റെ മാല നിക്ഷേപിച്ചതിന് ശേഷം അവർ പരസ്പരം പൊട്ടിച്ചിരിക്കുകയാണ്. ചിരിച്ചു ചിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തലകുത്തി മറിയുകയാണ്. അവരങ്ങനെ ചിരിച്ചു ചിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാണ്. കണ്ടിട്ടിങ്ങനെ അവിടങ്ങൾക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ല. അവിടെ ആരുണ്ട്? ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ സദസ്സിലുണ്ട്. എന്നെ സഹായിക്കാൻ ആരെങ്കിലും കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, കണ്ടോ, ഇതിപ്പോ ഒരാള് മാത്രം ഒന്നിനും സഹായിക്കാൻ പറ്റൂല, ഇറങ്ങാൻ പറ്റൂല. ഇപ്പൊ നമ്മളിപ്പോ പ്രതിഷേധത്തിന് നമ്മൾ ഒന്നോ രണ്ടോ പേരെ പോയാൽ എന്തായാലും സാധിക്കോ? അല്ലെങ്കിൽ ഒരാൾ മാത്രം ഇറങ്ങിയാൽ എന്താ സാധിക്കാം? മൊത്തത്തിൽ കൂട്ടത്തിൽ ഒരാൾ സഹായിക്കാനുണ്ടെങ്കിൽ രക്ഷപ്പെടും. അതാണ് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് പറയുകയാണ്, റളിയല്ലാഹു അൻഹു, എന്റെ ഹബീബിന്റെ മേലേക്ക് വലിച്ചെറിയപ്പെട്ട ഈ ഒട്ടകത്തിന്റെ ചീഞ്ഞഴുകിയ കുടൽമാല ഞാൻ ഒറ്റയ്ക്കെടുക്കാൻ എനിക്ക് ധൈര്യമില്ല. കാരണം അഹങ്കാരികളായ ശത്രുക്കൾ എന്റെ ചുറ്റുവട്ടാരത്തിലുണ്ട്. ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാനുണ്ടായിരുന്നുവെങ്കിൽ നബി തങ്ങളുടെ മുതുകിൽ നിന്ന് ഞാൻ ആ ഒട്ടകത്തിന്റെ കുടൽമാല എടുത്തു മാറ്റുമായിരുന്നു. നബി തങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റാതെ അങ്ങനെ കിടക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. പിന്നെ ആരാ രക്ഷപ്പെടുത്തിയത്? ആരാ സഹായിച്ചത്? അഖ്ബറ ഇൻസാനൻ ഫാത്തിമത്ത, നോക്കണേ നല്ലപോലെ ശ്രദ്ധിക്കണം. അപ്പൊ ആരാ സഹായിക്കാനുള്ളത്? ആരും സഹായിക്കാനില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ കൊച്ചു കുഞ്ഞാണ്, പൊന്നുമോളാണ്, കണ്ടോ, നമ്മളെ ഉപ്പാനെയൊക്കെ ഈ പാമ്പൊക്കെ കയറി ചുറ്റിയാല് ചിലപ്പോ കുട്ടികൾ വന്നിട്ട് അത് പിടിച്ചു മാറ്റും. കുട്ടികൾക്കറിയില്ലല്ലോ ഉപ്പ ഇതിന്റെ പാമ്പാണെന്ന്.
കുട്ടികൾക്ക് ഇത് അറിയില്ലല്ലോ. കുട്ടികൾക്ക് എന്താ അറിയാൻ ഇത് പാമ്പാണ് അല്ലയോന്നുള്ളത്, കുട്ടികൾക്ക് അറിയില്ല ഇത് തീയാണ് എന്താ സംഭവം എന്നൊന്നും കുട്ടികൾക്ക് അറിയില്ല, അല്ലെങ്കിൽ ഇത് ചൂടുള്ളതാണ് ഇതൊന്നും അവർക്കറിയില്ല. അഖ്ബറ ഇൻസാനൻ ഫാത്തിമത്താ, ഒരാള് പോയിട്ട് പറഞ്ഞു ഫാത്തിമ എന്ന പൊന്നുമോളോട്, കുഞ്ഞുമോളോട്, വഹിയ ജാരിയത്തുൻ തസാ, അവൾ നിലത്ത് നിലത്ത് ഇഴഞ്ഞിഴഞ്ഞ് നടക്കുന്ന പരിവമാണ് പൊന്നുമോള് ഫാത്തിമ ബിവ റളിയല്ലാഹു അൻഹാ. ആരോ പോയിട്ട് പറഞ്ഞു മോളെ ഫാത്തിമ നിന്റെ ഉപ്പാന്റെ മീതേ ആരോ കുടൽമാല വലിച്ചെറിഞ്ഞിരിക്കുകയാണ്, പൊന്നുമോള് ഫാത്തിമ ബിവി ഇഴഞ്ഞിഴഞ്ഞ് പോവുകയാണ്. ഹബീബായ തങ്ങളുടെ പൊന്നുപ്പാന്റെ മുതുകിൽ നിന്ന് ആ പൊന്നുമോള് കുഞ്ഞുമോള് ഇഴഞ്ഞിഴഞ്ഞു പോയിട്ട് ആ ഒട്ടകത്തിന്റെ കുടൽമാല മുഴുവനും മാറ്റിക്കളയുകയാണ്. പിന്നീട് ഈ ധിക്കാരികളായ അഹങ്കാരികളായ അബൂ ജഹലിന്റെ കൂട്ടരുടെ നേരെ അവൾ വഴുകയാണ്. അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ട് മഹാനായ പ്രവാചകന്റെ പൊന്നുമോള് ഫാത്തിമ അഹങ്കാരികളായ ധിക്കാരികളായ അബൂ ജഹലിന്റെ കൂട്ടരോട് ദേഷ്യഭാവത്തോടെ പൊന്നുമോള് ഫാത്തിമ പ്രതികരിക്കുകയുണ്ടായി. ചീത്ത വിളിക്കാന്നൊക്കെ പറയാം, അപ്പൊ കൊച്ചുകുട്ടികൾ ചീത്ത വിളിക്കുന്ന് പറഞ്ഞാല് ഉപ്പാന്റെ മേല്, എന്റെ ഉപ്പാന്റെ മേല് ആരാണ് ഇതെടുത്തിട്ട് എത്ര ദേഷ്യം തുടങ്ങി. ചില കൊച്ചുകുട്ടികളൊക്കെ ദേഷ്യപ്പെടാറുണ്ടല്ലോ. ഫാത്തിമ കല്ലാവത്തല ഒരു പ്രത്യേക കഴിവൊക്കെ നൽകി, ആ കഴിവ് കൊണ്ട് ഫാത്തിമ ദേഷ്യപ്പെട്ടവരോട് ചൂടായി ചൊടിച്ചു അവരോട് വളരെ കർക്കശമായിട്ട് കർക്കശ സ്വഭാവത്തിൽ സംസാരിച്ചു എന്നാണ് കൊച്ചുമോള. ആ കുടൽമാലയിൽ നിന്ന് പൊന്നുപ്പയെ രക്ഷപ്പെടുത്തിയത് ആരാണ്? പൊന്നുമോള് ഫാത്തിമയാണ്, ഫാത്തിമയാണ്. തന്റെ മീതേ ഒട്ടകത്തിന്റെ കുടൽമാല വലിച്ചെറിഞ്ഞവർക്കെതിരെ, ആ അഹങ്കാരികൾക്കെതിരെ, ആ വാലിമീങ്ങൾക്കെതിരെ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തില്ലേ? അലൈക ബി ജഹൽ, ഹബീബായ തങ്ങൾ അക്രമികൾ ക്കെതിരെ ദുആ ചെയ്യുകയായി. അപ്പൊ അക്രമികൾക്കെതിരെ ദുആ ചെയ്യാമോ? അങ്ങനെ ഒരു ചോദ്യം വരും, പറഞ്ഞുതരാം. അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഖദീജ ആയിഷ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, നോക്കണം, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയാണ് ഹബീബായ തങ്ങളുടെ ശരീരത്തിലെ, നോക്കണം. അപ്പൊ ചെറുപ്പം മുതലേ ഒരു ബന്ധം കണ്ടോ ഹബീബങ്ങളോട്? ഫാത്തിമ ബീവിക്ക് ആ ബന്ധം കണ്ടോ? എത്ര സ്നേഹമാണ് ഉപ്പ, അതാണ് പെൺമക്കളോ, പെൺമക്കൾക്കാണ് ഉപ്പമാരുടെ സ്നേഹം കൂടുതൽ. നമ്മൾ ഈ പെണ്ണ് പെണ്ണെന്ന് കേൾക്കുമ്പോ, പെൺകുട്ടി എന്ന് കേൾക്കുമ്പോ നമുക്ക് എന്തൊരു വെറുപ്പില്ലേ, നഴുതുമില്ല, ഒരിക്കലും അങ്ങനെ പാടില്ല. അതാണ് ബർക്കത്ത്, അതാണ് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്, അവസാന സമയം വരെ ഉണ്ടായിരുന്നത് ഫാത്തിമ ബീവിയാണ്, ഫാത്തിമ ബീവിയാണ്. പെൺകുട്ടി ആ പെണ്ണ് അതിലാണ് ബർക്കത്ത്. ഫാത്തിമത്തു സിജ്നതും മിന്നീ, ഫാത്തിമ എന്റെ ഓഹരിയാണ്. ഇതഅത്തും മിന്നീ ബിളാത്തും മിന്നീ ഫമൻ അബഗലഹാ അബഗലനീ, ആരാണോ അവളോട് ദേഷ്യം പിടിക്കുന്നത് അവർ എന്നോട് ദേഷ്യം പിടിച്ചവരാണ്. ആരാണ് അവളോട് സ്നേഹമുള്ളത് അവർക്കെന്നോട് സ്നേഹമാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ സ്നേഹിക്കുന്നവർ ആരാണോ അവരാണ് എന്നെയും സ്നേഹിക്കുന്നത്. ഫാത്തിമ ബീവിയോട് ആർക്കാണോ വെറുപ്പുള്ളത് അവർ എന്നോടും വെറുപ്പുള്ളവരായിരിക്കുമെന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അത്രയ്ക്ക് സ്നേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂല് പരിശുദ്ധമായ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ ഇരിക്കുമ്പോ ഉസാമത്ത് ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു കൂട്ടത്തിലുണ്ട്.
അലി റളിയല്ലാഹു അൻഹും നബി തങ്ങളുടെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു യസ്തഅസ്നാനി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസാമത്ത് ബിൻ സയ്ദ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ പ്രിയങ്കരനാണ്. ഫൈന്നഹ ഹബ്ബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ വളർത്തു മകൻ എന്ന പേരിൽ അറിയപ്പെട്ട ഉസാമ റളിയല്ലാഹു തആല അൻഹു ഹബീബായ തങ്ങളുടെ ഹദ്റത്തിൽ തന്നെയുണ്ട്. രഹസ്യ സൂക്ഷിപ്പുകാരനാണ് നിബിതങ്ങൾക്ക് ഏറ്റവും വലിയ ഇഷ്ടവും മഹബ്ബും മഹബത്തുമാണ് ഉസാമയോട്. ആ ഉസാമ ഇരിക്കുമ്പോ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹും ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹും ഇവർ രണ്ടുപേരും നിബിതങ്ങളോട് ഒരു സ്വകാര്യ സംഭാഷണത്തിന് വേണ്ടി അനുവാദം ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ഉസാമ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, നബിയേ അലി റളിയല്ലാഹു അൻഹും അബ്ബാസ് റളിയല്ലാഹു അൻഹും അങ്ങയോട് അടുത്തു വരാൻ അനുവാദം ചോദിച്ചിരിക്കുകയാണ്. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അതദ്രി നിനക്കറിയോ അവരെന്തിനാണ് വന്നതെന്ന് നിനക്കറിയുമോ? ഉടനെ ഉസാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ അദ്രി എനിക്കറിയില്ല നബിയേ, എങ്കിൽ അദ്രി എനിക്കറിയാം, എനിക്കറിയാം അവരെന്തിനാ വന്നെന്നുള്ളത് എനിക്കറിയാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് ചോദിക്കാനാണ് രണ്ടുപേര് കടന്നു വന്നതെന്ന് മനസ്സിലായി. അലി റളിയല്ലാഹു അൻഹും അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാണ് രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. രണ്ടുപേരും ചോദിക്കുകയാണ്, അയ്യോ അഹ്ലിക ഹബ്ബു, അയ്യോ അഹ്ലിക ഹബ്ബു ഇലൈക യാ റസൂലല്ലാഹ്, അവിടുത്തെ കുടുംബത്തിൽ അങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണ് നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമത്തു ബിന്തു മുഹമ്മദ്. നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ്. ആരെയാണ് കൂടുതൽ ഇഷ്ടം അവിടുത്തെ കുടുംബത്തിൽ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ മോളെ ഫാത്തിമ ബീവിയോടാണ്. ഉടനെ അവര് പറയണം, മാ ജഅനാക നസ്അലുക അൻ അഹ്ലിക, അങ്ങയുടെ രക്തബന്ധത്തെ കുറിച്ച് ചോദിക്കാനല്ല ഞങ്ങൾ വന്നത്, ഞങ്ങളിൽ അങ്ങക്ക് അങ്ങയോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമാരോടാണ്? ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയുണ്ടായി, അഹബ്ബു അഹ്ലി മൻ ഖദ് അൻഅമ അല്ലാഹു അലൈഹി വ അൻഅംതു അലൈഹി ഉസാമത്തു ബിൻതു സയ്ദ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉസാമത്തു ബിൻതു സയ്ദിനോടാണ്. ഞാനും ഒരുപാട് അനുഗ്രഹം അദ്ദേഹത്തിന് ചെയ്തിട്ടുണ്ട്, അല്ലാഹുവും ഒരുപാട് അനുഗ്രഹം അദ്ദേഹത്തിന് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഖാല അബ്ബാസ് റളിയല്ലാഹു അൻഹു അലിയാരി തങ്ങളും ചോദിച്ചു, സുമ്മ മൻ പിന്നീട് ആരോടാണ് നബിയേ? ഖാല അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അലി ഇബ്നു അബി താലിബ് അബൂ താലിബിന്റെ മകൻ അലി റളിയല്ലാഹു അൻഹുവിനോടാണ് എനിക്ക് മുഹബ്ബത്ത്. ഉടനെ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു തആല നബിതങ്ങളോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ ഖദി ജഅൽത അമ്മക ആഖിറക, അവിടുത്തെ പിതൃവിനെ അങ്ങോട്ട് പിന്നോക്കാക്കിയില്ലേ? കൊച്ചാപ്പ അല്ലേ, എനിക്കൂടെ ഒരു മുൻപിൽ ഒരു സ്ഥാനം തരണ്ടേ? എന്നെ അങ്ങോട്ട് പുറകോട്ടടിച്ചിട്ട് അലിയെ അങ്ങോട്ട് പൊക്കി വെച്ചല്ലോ, മുൻപിൽ സ്ഥാനം കൊടുത്തല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയുണ്ടായി, അല്ല അലിയു അഅസ്സു അലയ്യ ഖദ് സബഖക മിനൽ ഹിജ്റ, അലി റളിയല്ലാഹു അൻഹു അങ്ങേക്കാൾ മുമ്പേ ഹിജ്റ പോയവരാണ്, അങ്ങയെക്കാൾ മുമ്പേ ഹിജ്റ പോയവനാണ്. അതുകൊണ്ട് അലി റളിയല്ലാഹു തആല ഒരല്പം നിങ്ങളെക്കാൾ എനിക്ക് അഭിമാനമുള്ളവനാണെന്ന് നബിയുന ഹബീബുന ഷഫിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയുണ്ടായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പൊ ഇവിടെ ഒക്കെ പറഞ്ഞെങ്കിലും തുടക്കത്തിൽ പറഞ്ഞതെന്താ, എന്റെ അഹ്ലിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്റെ മുത്തുമോള് ഫാത്തിമ ബീവിയാണെന്ന് നബിയുന റസൂലുള്ളാഹി. ഫാത്തിമയാണ് എന്റെ എല്ലാം, അടുത്തത് അതാണ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് പറഞ്ഞത്. ശിജ്ജനത്തും മിന്നി പറയുകയാണ്, എല്ലാ ബന്ധങ്ങളും ഖിയാമത്ത് നാളിൽ നിലച്ചു പോകും. ശരിയല്ലേ, നമ്മളിപ്പോ ഇങ്ങനെ ഉണ്ടാവോ? നമ്മളൊക്കെ ഉണ്ടാവോ? ആരുണ്ടാവും? فَإِذَا نُفِخَ فِي الصُّورِ فَلَا أَنْسَابَ بَيْنَهُمْ يَوْمَئِذٍ وَلَا يَتَسَاءَلُونَ.
ثقلت موازينه فأولئك هم المفلحون ومن خفت موازينه فأولئك الذين خسروا أنفسهم في جهنم خالدون تلفح وجوههم النار تلفح وجوههم النار وهم فيها كالحون പരിശുദ്ധമായ ഖുർആനാണ് സൂറ എന്ന കാഹളത്തിൽ ഊതപ്പെട്ടാൽ എല്ലാ ബന്ധങ്ങളും നശിച്ചുപോയി എല്ലാ ബന്ധങ്ങളും തകർന്നുപോയി പല അൻസാബ ബൈനഹും യൗമൈദിൻ വലാ യതസാലൂൻ നീ ഏത് നാട്ടുകാരനാണ് ഏത് രാജ്യക്കാരനാണ് ഏത് ദേശക്കാരനാണ് ഏത് ഭാഷക്കാരനാണ് ഏത് വർഗക്കാരനാണ് നിന്റെ നിറത്തിലോ കുലത്തിലോ ദേശത്തിലോ ഭാഷയിലോ വർണ്ണത്തിലോ വർഗത്തിലോ നാളെ ആഖിറത്തിൽ സ്ഥാനമില്ല പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ ഇല്ല നസബി വസബബി എന്റെ ഫാത്തിമ അടക്കമുള്ള എന്റെ ബന്ധങ്ങൾ അല്ലാഹു നശിപ്പിക്കുകയില്ല അത് തകർത്ത് കളയുകയില്ല മാത്രമല്ല ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അവരുമായുള്ള ബന്ധം നാളെ നിലച്ചു പോവുകയില്ല ആ ബന്ധം നാളെ മുറിഞ്ഞു പോവുകയില്ല ആ ബന്ധം നാളെ തകർന്നു പോവുകയേ ഇല്ല ഈ ഭൗതികമായ ലോകത്തെ ഹബീബായ തങ്ങളെ ആരാണോ വലിച്ചെറിഞ്ഞുകൊണ്ട് ഭൗതിക സംസ്കാരത്തിന് അടിമകളായത് തീർച്ചയായും ഓർക്കണേ അവരുടെ ബന്ധം നാളെ നബിതങ്ങളിൽ നിന്ന് മുറിഞ്ഞു പോകും അള്ളാഹുവേ അവന്റെ റസൂലാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ തുടിപ്പ് ആ റസൂലാണ് ഞങ്ങളുടെ ഓജസ് ആ റസൂലാണ് ഞങ്ങളുടെ തേജസ് ഞങ്ങളുടെ എല്ലാം ഹബീബാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിച്ചവരാരാണോ ഹബീബായ തങ്ങളുടെ ജീവിതത്തിന്റെ പാദങ്ങളെ ആരാണോ നിഴൽ പോലെ പിൻപറ്റിയത് അവൻ എന്നിൽപ്പെട്ടവനാണ് അവന്റെ ബന്ധം നാളെ ആഖിറത്തിൽ എന്നിൽ നിന്നും മുറിഞ്ഞു പോവുകയേ ഇല്ല എന്ന് ലോകത്തിന്റെ നേതാവ് ജേതാവുമായ മുത്ത് മുഹമ്മദ് മുസ്തഫ മുറിയില്ല ബാക്കിയുള്ള ബന്ധങ്ങളെല്ലാം മുറിഞ്ഞു പോകും ബാക്കിയുള്ള നമ്മുടെ ഉപ്പ ഉമ്മ എല്ലാം വല്യ വല്യ എല്ലാം മുറിഞ്ഞു പോകും അല്ലാഹു നമ്മളെല്ലാം നാളെ സ്വർഗത്തിൽ ഒരുമിപ്പിച്ച് കൂട്ടുമാറാകട്ടെ അപ്പൊ ആ ബന്ധങ്ങളെ നിലനിൽക്കാൻ നിബിധങ്ങളായിട്ടുള്ള ബന്ധം നമുക്ക് എപ്പോഴും വിധങ്ങളായിട്ടുള്ള ബന്ധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം ആ ഹബീബായ തങ്ങളുള്ളത് കൊണ്ടല്ലേ ആ ഫാത്തിമ മോളെ നമ്മൾ പരിചയപ്പെട്ടത് നിബിധങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ എന്താ ജീവിതത്തില് ജഹാ റൗസയെ പാക്കേ ഖൈറുൽ വറാ ഹേ ഓ ജന്നത്ത് നഹീ ഹേ തോ ഫിർ ഔർ ക്യാ ഹേ جہاں روزے پاکے خیر الورا ہے وہ جنت نہیں ہے تو پھر اور کیا ہے کہاں میں کہاں آئے مدینے کی گلیاں ایک سمت راہ ہے وہ جنت نہیں ہے تو پھر اور کیا ہے کہاں میں کہاں آئے مدینے کی گلیاں ایک قسمت نہیں ہے تو پھر اور کیا ہے ശത്രുക്കൾ വന്നിട്ട് പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ ആ ഉണിക്കകത്ത് ചേർത്ത് പിടിച്ചിട്ട് അവർക്ക് വേണ്ടി അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുത്തു ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവർക്ക് വേണ്ടി പൊരുത്തപ്പെട്ട് കൊടുത്തു ആ റസൂലുള്ളാഹിക്ക് എന്ത് പേരാ ലോകം നൽകുക ചോദിക്കാൻ എന്ത് പേരാണ് ലോകം നൽകുക ആ ഹബീബായ തങ്ങളില്ലെങ്കിൽ ഈ റഹ്മത്ത് ഉണ്ടാകുമോ ഈ കാരുണ്യം ഉണ്ടാകുമോ ഈ പെൺമക്കൾ നമുക്കുണ്ടാകുമോ പെൺമക്കളെ പരസ്യമായി കുളിച്ചു മൂടപ്പെട്ടിരുന്ന ആ കാലഘട്ടത്തിലെല്ലാം റസൂൽ കടന്നു വന്നത് അതുകൊണ്ട് ആ പെൺമക്കളെ ആരാണോ വളർത്തി വലുതാക്കി വിവാഹം കഴിപ്പിച്ചയക്കുന്നത് അവർക്ക് സ്വർഗമെന്ന് ലോകത്തോട് പഠിപ്പിക്കാൻ ചങ്കൂറ്റം കാണിച്ചത് ലോകത്തിന്റെ നേതാവും ജേതാവുമായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി ഇല്ലെങ്കിൽ ഈ ലോകത്ത് കരുണ ഉണ്ടോന്നാ ചോദിക്കുന്നത്
ആ പ്രവാചകരല്ലെങ്കിൽ എവിടെ റഹ്മത്ത്? ഓ റഹ്മത്ത് നഹീ ഹേ തോ ഫിർ ഔര ക്യാ ഹേ. ആ കാരുണ്യം നമുക്കില്ലെങ്കിൽ പിന്നെ എന്താ നമുക്കുള്ളത് ഈ ലോകത്ത്? ഒന്നുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് നബിയുന റസൂലുള്ളാഹി തങ്ങള് കാരുണ്യത്തിന്റെ പ്രവാചകനാണ്. മുത്തുമോള് ഫാത്തിമ അവിടുത്തെ പ്രകാശമാണ്, അവിടുത്തെ നൂറാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഖൈറു ഉമ്മ, ഏറ്റവും നല്ല മാതാവാണ്, ഏറ്റവും നല്ല മാതാവാണ്. ഏ ഉമ്മമാരെ, ഉമ്മമാരെ, നിങ്ങൾക്ക് മാതൃകയാകാൻ, ഉമ്മമാർക്ക് മാതൃകയാക്കാൻ പറ്റിയ മാതാവ് മഹദിയായ ഫാത്തിമയാണ്. ഖൈറ സൗജ, ഏറ്റവും നല്ല ഭാര്യയാണ് ഫാത്തിമ ബീവി. ഭാര്യമാര്, എത്രയെത്ര ഭാര്യമാര്, നമ്മുടെ ഭാര്യമാരിരിക്കുന്ന സദസ്സാണിത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയങ്കരിയായ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തുമോളായ ഫാത്തിമ ബീവി ഖൈറു സൗജ, ഭാര്യമാരിൽ ലോകത്തിന് ഉത്തമയായ ഭാര്യയാണ് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അലിയാരി തങ്ങൾക്ക് ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് 15-ാമത്തെ വയസ്സിലാണ്. 22 വയസ്സ് മഹദാ മഹാനായ അലിയാരി തങ്ങൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ 35-ാമത്തെ വയസ്സിലാണ് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി ഈ ലോകത്ത് ജാതയാകുന്നത്, ഈ ലോകത്ത് ജനിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ 35-ാമത്തെ വയസ്സിലാണ് ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരുമകനായി കണ്ടെത്തിയത് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹുവനെയാണ്. ഒരുപാട് പേര് ഫാത്തിമ ബീവിയെ വിവാഹം കഴിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയുണ്ടായി. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഇല്ല ഇല്ല, എന്റെ റബ്ബിന്റെ തീരുമാനം എന്റെ മുത്തുമോളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത് അത് അലിയാര് തങ്ങൾക്ക് തന്നെയായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. മഹാനായ അലിയാര് തങ്ങൾക്കാണ് ഫാത്തിമ ബീവിയെ അല്ലാഹുവിന്റെ റസൂല് വിവാഹം കഴിപ്പിച്ചു കൊടുത്തത്. ഏറ്റവും ഉത്തമയായ ഭാര്യയാണ് എന്റെ പൊന്നു പെങ്ങളെ, നിങ്ങളൊന്ന് കേൾക്കണേ. മഹദിയായ ഫാത്തിമ ബീവി ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയങ്കരനായ, കൂട്ടുകാരനായ, സന്തത സഹചാരിയായ, മരുമകനായ അലിയാര് തങ്ങളോട് സ്വന്തം പത്നി പറയുകയാണ്, പ്രിയതമ പറയുകയാണ്. ഏ മഹാനായ അലിയാര് തങ്ങളെ, എന്റെ അലിയാര് തങ്ങളെ, ഞാൻ നിങ്ങളെ വഞ്ചിക്കുകയില്ല, ഞാൻ കളവ് പറയുകയില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ എന്റെ ജീവിതത്തിൽ ഞാനാണോ ആദ്യം മരിക്കുക? അങ്ങാണോ ആദ്യം മരിക്കുക? അല്ലാഹു അലം. പക്ഷേ എന്റെ ജീവിതത്തിൽ അങ്ങയോട് ഞാൻ ഭാര്യയായിരിക്കുന്ന കാലത്തോളം ഒരു വഞ്ചന കാണിക്കുകയോ അത് പ്രവർത്തിക്കുകയോ ഒരു കളവ് പറയുകയോ ഒരു ഖിയാനത്ത് കാണിക്കുകയോ ചെയ്യുകയില്ല. ഫാത്തിമ ബീവി പറയാ ഭർത്താവിനോട്, ഏറ്റവും നല്ല ഭാര്യ, ചിന്തിക്ക്, മനസ്സിലാക്കി, ഏറ്റവും നല്ല ഭാര്യ പറഞ്ഞു കൊടുക്കാണ്, ഞാൻ ഒരിക്കലും ഞാൻ അങ്ങയെ വഞ്ചിക്കുകയില്ല, ഞാൻ കളവ് പറയുകയില്ല, കളവ് പറയുകയില്ല. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ഈ വാക്ക് കേട്ടപ്പോ അലിയാരി തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോ ബഹുമാനപ്പെട്ട അലിയാരി തങ്ങൾക്ക് വല്ലാത്ത വിഷമം. ഫാത്തിമ അന്തി അഅലമു മിനല്ലാഹ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ അറിയുന്നവളാണ്, ഏറ്റവും കൂടുതൽ നബിതങ്ങളുമായി ബന്ധമുള്ളവളാണ്, ഏറ്റവും കൂടുതൽ സൂക്ഷ്മതയുള്ളവളാണ്. പക്ഷേ മാദല്ലാ, ഞാൻ പൊരുത്തം ചോദിക്കുകയാണ്, കാബിൽ തേടുകയാണ്. നാളിൽ എന്നോടൊപ്പം കുടുംബ ജീവിതം നയിച്ചതിന്റെ പേരിൽ എന്റെ വല്ല ന്യൂനതകളും നാളെ ആഖിറത്തിൽ വെച്ച് അല്ലാഹുവിന്റെ ദർബാറിൽ ഫാത്തിമ നീ പറയുമോ? ഫാത്തിമ, അത് ഞാൻ ഭയപ്പെടുന്നു ഫാത്തിമ എന്ന് നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നുമോളോട് ബഹുമാനപ്പെട്ട അലിയാര് തങ്ങൾ പറയുകയാണ്. എനിക്ക് പേടി വരുന്നു. ഇന്ന് നീ എന്റെ മുന്നിൽ പറയുന്നു, ഞാൻ അങ്ങയെ വഞ്ചിക്കൂല, ഞാൻ കളവ് പറയൂല, ഞാൻ അങ്ങക്കെതിരെ ഒന്നും പറയൂല. പക്ഷെ
ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോ ഒരു പക്ഷെ നാളെ അള്ളാന്റെ മുന്നിൽ വെച്ച് എനിക്കെതിരെ നീ വല്ലതും പറയുമോ ഫാത്തിമ എന്ന് ഞാൻ കാവൽ തേടുകയാണ്. അല്ലാഹു അലമില്ല, ഇല്ല ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല. മഹാനായ അലിയാർ തങ്ങളുടെ കൈകളിലേക്ക് ഫാത്തിമ ബീവിയെ പിടിച്ചു കൊടുക്കുന്നത് വരെ നബി തങ്ങളുടെ ജീവിതത്തിൽ അവൾ ജനിച്ചത് വാപ്പാ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഉമ്മ ശ്രദ്ധിക്കേണ്ട കാര്യം, മക്കൾക്ക് നൽകേണ്ട തർബിയത്ത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പാഠം പഠിക്കാനുണ്ട്.